നമസ്കാരം. എം കെ സ്റ്റാലിൻ അധ്യക്ഷനായ ഡി എം കെ എന്ന പാർട്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡി എം കെയിലുള്ള അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. സെന്തിൽ ബാലാജി മുതൽ അനിത രാധാകൃഷ്ണൻ തുടങ്ങി എല്ലാ മന്ത്രിമാർക്കെതിരെയും ഇ ഡിയുടെ നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. വിശദമായ ഇ ഡിയുടെ ഒരു റഡാറിൽ തന്നെയാണ് നിലവിൽ ഡി എം കെ എന്ന പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. നമുക്കറിയാം, സ്റ്റാലിനെതിരെയും സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെതിരെയും മരുമകനായ ശബരീശനെതിരെയും ഒക്കെ ഡി എം കെയിലെ തന്നെ ഒരു മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് വലിയ അഴിമതിയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ ഓഡിയോ സന്ദേശം പുറത്തുവിടുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇ ഡി തമിഴകത്ത് കൂടുതൽ വേരുറപ്പിച്ചത്, ഡി എം കെയിലെ അഴിമതിക്കാരെ ഓരോരുത്തരെ പൊക്കി തുടങ്ങിയത്. ഇതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട പേരായിരുന്നു ഡി എം കെ എം പി ആയ ജഗത് രക്ഷകിന്റെ പേര്. വിദേശത്ത് അനധികൃത നിക്ഷേപം നടത്തി നികുതി വിട്ടിച്ചു എന്ന കേസിലാണ് ഈ ഡി എം കെയുടെ എം പിക്കെതിരെ പരിശോധന കർശനമായി നടപ്പിലാക്കിയിരുന്നത്. ഒന്നാമത്തെ ആ ഘട്ട പരിശോധനയ്ക്ക് ശേഷം ഇപ്പോഴിതാ രണ്ടാം ഘട്ടവും ഡി എം കെ എം പി ജഗത് രക്ഷകനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഓഫീസിലും വസതിയിലും ഉൾപ്പെടെ ഇ ഡിയുടെ റെയ്ഡ് തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നിർണായക രേഖകളും പണവും ഇവിടെ നിന്നും കണ്ടെത്താനായി എന്നുകൂടി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട്. 1.2 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത സ്വർണ്ണാഭരണങ്ങളും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 10 കോടിയോളം രൂപ പിടിച്ചെടുത്തതായാണ് അനൌദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. വീട്ടിൽ രഹസ്യ അറയുണ്ട് എന്ന ഒരു വിവരത്തെ തുടർന്നാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പരിശോധന നീട്ടാൻ ഇ ഡി തയ്യാറായത്. തിരച്ചിൽ നടത്താനെത്തിയ ഉദ്യോഗസ്ഥർ വീടിന് പിന്നിലെ സ്ഥലങ്ങളിലും ഭിത്തികളിലും എല്ലാം പരിശോധന നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. വാഹനങ്ങളും പരിശോധിച്ചു. ഇതിനിടെ രേഖകളുമായി സ്ത്രീകൾ പോകുന്നത് കണ്ട് ഇവരെ തടഞ്ഞു നിർത്തി പരിശോധിച്ചു. എം പിയുടെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, നക്ഷത്ര ഹോട്ടലുകൾ എന്നിവയിടങ്ങളിലാണ് സായുധ സേനയുടെ സംരക്ഷണത്തോടുകൂടി അകമ്പടിയോടുകൂടി പരിശോധന മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 2020 ജഗത് രക്ഷകന്റെ വീട്ടിൽ ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 89 കോടികളുടെ ആസ്തികൾ മരവിപ്പിച്ചിരുന്നു. ആർക്കോണം എം പി ആണ് ജഗത് രക്ഷകൻ. ഡി എം കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, എം കെ സ്റ്റാലിന്റെ വലം കൈ തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന സെന്തിൽ ബാലാജി ഡി എം കെയുടെ പണപ്പെട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഈ ജഗത് രക്ഷകും ഏകദേശം ആ ഒരു നിലയിൽ തന്നെ വരുന്ന എം പി ആണ്. ഡി എം കെയുടെ അതിപ്രശസ്തനായ നേതാവാണ്, ഏറെ ജനപിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം. പക്ഷേ ഇവരുടെയൊക്കെ പിന്നിലുള്ള അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ജനങ്ങൾ തന്നെ ഞെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത്ര വലിയ കൊള്ളക്കാരാണോ തങ്ങൾക്ക് തങ്ങളുടെ മുന്നിലുള്ളത് അല്ലെങ്കിൽ തങ്ങളെ നയിക്കുന്നത് എന്ന ചിന്തയും അവിടെ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഈ എം പിയുടെ സ്ഥാപനങ്ങൾ ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ 1.2 കോടിയുടെ സ്വർണ്ണാഭരണം ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഡി എം കെയോ അല്ലെങ്കിൽ ഡി എം കെയുടെ അധ്യക്ഷനായ എം കെ സ്റ്റാലിനോ ഒന്നും തന്നെ ഒരു അവകാശവാദമോ അല്ലെങ്കിൽ ഒരു തെളിവോ പ്രതികരണമോ നടത്താൻ ഒന്നും തന്നെ തയ്യാറായിട്ടുമില്ല. എന്തായാലും ഡി എം കെ പെട്ടിരിക്കുകയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഡി എം കെക്കുള്ളിൽ നടക്കുന്ന അഴിമതികളുടെ ഇനിയും തീരാത്ത കഥകളൊക്കെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.